എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഡഞ്ചറിനുള്ളിലുള്ള നമ്മുടെ സംഘനെയാണ് കാണിക്കുക അവനാണെങ്കിൽ ആ നൈറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത ഫൈറ്റ് അതിപ്പോഴും തുടർന്നു പോകുന്നു ഓരോ നൈറ്റ്സിനെ അവൻ നശിപ്പിക്കുന്നവറും വീണ്ടും വീണ്ടും നൈറ്റ്സ് വന്നുകൊണ്ടേ ഇരിക്കയാണ് അവനെ കൊണ്ടാണെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നില്ല ആകെ ഉണ്ടായിരുന്ന ആ ടെലിപോർട്ടേഷൻ സ്റ്റോൺ അതാണെങ്കിൽ അതിൽ ഒരു വില്ലൻ തട്ടി തെറപ്പിച്ചു കളഞ്ഞു അവനെ കൊണ്ടാണെങ്കിൽ സ്റ്റെൽത്ത് മോഡും ഇപ്പൊ യൂസ് ചെയ്യാൻ കഴിയില്ല എന്തൊക്കെയാണെങ്കിലും എനിക്കിതിൽ വിജയിച്ചേ പറ്റൂ ഇവരെ എല്ലാ ഞാൻ തകർക്കുന്ന് പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും അവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആണിക്കൂറുകൾ കഴിയും തോറും സം വീക്ക് ആയിക്കൊണ്ടേയിരിക്കുകയാണ് അവന്റെ കയ്യിലും കാലിലും ബോഡിയിലും ഒക്കെ ഒരുപാട് പരുക്ക് പറ്റിക്കഴിഞ്ഞു ചോര തുളുമ്പി അവൻ അങ്ങനെ നിൽക്കും പക്ഷെ ആ വില്ലമാരുടെ എണ്ണത്തില് ഒരു കുറവും ഉണ്ടാവില്ല അവറ്റകൾ വീണ്ടും വീണ്ടും കൂടിക്കൂടി വരും സംഘാണെങ്കില് അവനോട് തന്നെ ചോദിക്കും എന്റെ പവർ അത് കുറഞ്ഞു വരികയാണോ ഇനി ഒരുപക്ഷെ ഈ ഒരു ബാറ്റില് ഞാൻ തോറ്റുപോവോ സങ്ങാണെങ്കില് അവന്റെ എച്ച് പി ലെവല് അത് ചെക്ക് ചെയ്യും അതിപ്പോ പതിയെ കുറയാണ് പ്രതീക്ഷ മുഴുവനായിട്ട് നഷ്ടപ്പെട്ട് അവൻ അങ്ങനെ താഴേക്ക് വീഴുമ്പോഴായിരിക്കും ആരോ ഒരാള് അവനെ ചേർത്ത് പിടിക്കുന്നായിട്ട് അവന് മനസ്സിലാവുക അവൻ തിരിഞ്ഞു നോക്കും അത് മറ്റാരും അല്ല അവന്റെ ലീഡറാണ് സംഘിനാണെങ്കിൽ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവില്ല ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട അതേ കാഴ്ചയാണ് അവനിപ്പോ കാണ ആ ഒരു ഇല്യൂഷനിലൂടെ കടന്നു പോകുമ്പോ അവനിപ്പോ അവന്റെ തൊട്ട് ില് ജോഹിയെ കാണാൻ കഴിയും അവനോട് പറയും പ്ലീസ് സങ് ദയവ് ചെയ്ത് ഇനിയും നീ ഒരുപാട് പ്രഷർ കൊടുക്കരുത് ഇനിയും പ്രഷർ കൊടുത്ത അത് വലിയ ആപത്താണ് അവർ രണ്ടുപേരും അവനോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്തുകൊണ്ടേരിക്കും സംഭവിക്കാൻ അവനാകെ കൺഫ്യൂസ്ഡായി നോക്കും അപ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ് സങ്ങിന്റെ തൊട്ടു മുൻപില് അവന്റെ പഴയ രൂപത്തിലുള്ള മറ്റൊരു ആ സങ്ങിനോട് പറയും നീ ആക്ച്വലി ഒരു ഈ ക്ലാസ് അണ്ടർ ആണ് പക്ഷെ നിന്റെ പവറും നിന്റെ കഴിവും ഒക്കെ വേറെ ലെവലാണ് പക്ഷെ ഇപ്പോഴും നീ ഒരു കാര്യം മറക്കരുത് നിന്റെ ലെവല് അതേ ക്ലാസ് തന്നെയാണ് സോ ഇവിടെ വെച്ച് നീ ഇത് അപ്പ് ചെയ്ത് കട്ട് ചെയ്ത ഹണ്ടേഴ്സ് ടീമിന്റെ ചീഫിനെ കാണിക്കും ആള് പറയും ഇത് മൂന്നാമത്തെ തവണയാണ് അവർ അയലാനിലേക്ക് പോകുന്നത് ആക്ച്വലി ഇത്തവണ ഞാനും പോകണമെന്ന് കരുതിയതാണ് പക്ഷെ എന്റെ ബോഡിക്ക് ഇപ്പൊ പഴയതുപോലെ സ്ട്രെങ്ത് ഇല്ല പക്ഷെ നീ എന്തുകൊണ്ടാണ് അതിന് പോവാത്തതെന്ന് ആളുടെ തൊട്ട് മുൻപിലുള്ള ഒരു എസ് റാങ് ഹണ്ടറിനോട് ചീഫ് ചോദിക്കും അതിനവും പറയും എനിക്ക് അത്യാവശ്യമായിട്ട് ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അവരോടൊപ്പം പോവാൻ കഴിയാഞ്ഞത് ചീഫ് പറയും ഇത്തവണ പോയവർക്കും ഒരുപാട് പരുക്കുകൾ പറ്റി ആ അയലാനിന്റെ സീക്രട്ട് അതുടനെ കണ്ടുപിടിച്ചേ പറ്റൂ ഒരു കാരണവശാലും ആ ക്രെഡിറ്റ് മറ്റൊരു ടീമിന് പോവാനായിട്ട് പാടില്ല അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ വീണ്ടും സംഘിനെ കാണിക്കും സങ്ങിനോട് ഓൾഡ് സങ് പറയും ശരിയാണ് നിനക്കിപ്പോ നല്ല ബോഡി ഉണ്ട് ഹൈറ്റ് ഉണ്ട് പവർ ഉണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ നിന്റെ മനസ്സിൽ നീ ആ പഴയ നിന്റെ ഉള്ളിലെ പേടി അത് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല അവൻ എങ്ങനെ സങ്ങിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വില്ലൻ ചാടി വന്ന് സങ്ങിനെ അറ്റാക്ക് ചെയ്യും അത് കണ്ട് വീണ്ടും ഓൾഡ് സങ് അവന്റെ അടുത്തേക്ക് വരും ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്റെ അവസ്ഥ സോ ഇവിടെ വെച്ച് നീ കിവ ചെയ്യുന്നാണ് നിനക്ക് നല്ലത് അതിന് സങ് അവൻ ദേഷ്യപ്പെട്ടു പറയും നിർത്തണ നീ സ്റ്റോപ് ഉടനെ വില്ലന്മാരെല്ലാവരും ചേർന്ന് സങ്ങിനെ അറഞ്ചും തല്ലാണ് അതുകൊണ്ട് ഓൾഡ് സങ് അവൻ പൊട്ടിച്ചിരിച്ച് സങ്ങിനെ നോക്കി നിൽക്കും മുൻപോട്ട് നോക്കും അപ്പ അവന്റെ ഗെയിം പാനലില് ഒരു നോട്ടിഫിക്കേഷൻ വരും അവൻ ഇന്നത്തെ ഡെയിലി ക്വസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നായിരിക്കും അതിലവൻ കാണാം അതിന്റെ തൊട്ടു താഴെയായിട്ട് നിന്റെ പെനാലിറ്റി അത് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് അങ്ങനെ ടെലിപ്പോട്ടായി ഇപ്പൊ ഒരു ഡെസേർട്ടിലേക്ക് പോകും സങ്ങാണെങ്കിൽ ശ്വാസം വലിച്ചുവിടും കാരണം ജസ്റ്റ് മിസ്സില് അവൻ മര നിന്ന് രക്ഷപ്പെട്ടു മനസ്സിലാവും ഈ ഒരു ഗെയിം അവനിൽ നിന്ന് കൂടുതലായിട്ട് എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എനർജി ബൂസ്റ്റർ അതെടുത്ത് സങ് കുടിക്കാനായിട്ട് തുടങ്ങും പക്ഷെ അതൊന്നും കുടിച്ചിട്ടും അവന്റെ എച്ച് അത് ഇൻക്രീസ് ആവില്ല ഹീറോയ്ക്ക് മനസ്സിലാവും അവന്റെ എച്ച് പി അത് ഇൻക്രീസ് ആവണമെങ്കിൽ ആ മോൺസ്റ്റേഴ്സിനെ കൂടെ അവൻ കൊല്ലണം പക്ഷെ അവറ്റകൾക്ക് അത്രയും പവർ ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് കൊന്ന് എന്റെ എച്ച് പി എനിക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയും അടുത്ത സെക്കൻഡ് സങ് അവൻ അവന്റെ സ്ക്വാഡ് എടുത്ത് പെനാൽറ്റി മോൺസ്റ്റർ സെന്റി പീഴ്സിനെ അങ്ങനെ അറഞ്ചം പൊറഞ്ചും വെട്ടിയേറിയും അപ്പ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സങ്ങിന്റെ സിസ്റ്ററിനെ കാണിക്കും അവളാണെങ്കിൽ ഡോർ തുറന്നു നോക്കും തങ്ങ് അവൻ ഇതുവരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടില്ല മാത്രമല്ല അവന്റെ സ്നാക്സും ഫുഡും ഒക്കെ തന്നെ അവിടെ ഇരിക്കുകയാണ് അത് വീണ്ടും ഡോർ ക്ലോസ് ചെയ്ത് തിരിച്ചു വന്ന് കിടക്കും അതേസമയം ഇവിടെ നമ്മുടെ അവനാണെങ്കിൽ ആ സെന്റി പീഡ്സിനെ മുഴുവൻ കൊന്ന് അവൻ്റെ ലെവല് കുറച്ചുകൂടെ അപ്പാക്കിയിരിക്കുകയാണ് പത്ത് മിനിറ്റ് പത്തേ പത്ത് മിനിറ്റ് മാത്രമേ അവന്റെ മുൻപില് ഇനി അവശേഷിക്കുന്നുള്ളൂ അത് കഴിഞ്ഞ അവൻ വീണ്ടും പഴയ ഡെഞ്ചനിലേക്ക് തന്നെ ടെലിപ്പോർട്ടാവും സങ്ങാണെങ്കിൽ നൈറ്റ് കില്ലർ കില്ലറിന് പേരുള്ള ഒരു വെപ്പൻ അത് പർച്ചേസ് ചെയ്യും മാത്രമല്ല റോണോ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ എടുത്ത് അതിന്റെ പവറും അവൻ അബ്സോർബ് ചെയ്യും അത് ഉപയോഗിച്ച് അവന് പലതും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും കൂടാതെ ചെറിയ ചെറിയ അവൻ അവന്റെ കയ്യിലേക്ക് അബ്സോർബ് ചെയ്യാനും കഴിയും ഈറോ ആണെങ്കിൽ ഇപ്പൊ അവന്റെ വെപ്പൻസും പവറൊക്കെ ബൂസ്റ്റ് ചെയ്ത് പോവാൻ റെഡി ആയിട്ട് നിൽക്കും അടുത്ത സെക്കൻഡ്സ് അങ്ങ് അവൻ ടെലിപ്പോർട്ടായി വീണ്ടും ആ ഡഞ്ചറിലേക്ക് പോവും അവിടെ അവനെ വെയിറ്റ് ചെയ്ത് ഒരുപാട് വില്ലന്മാര് അങ്ങനെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് അവന്റെ വെപ്പനൊക്കെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയാവും കട്ട് ആ ചെമ്പമുടിയനും അവന്റെ ടീംസും അവൻ അങ്ങനെ പോയി പോയി ഓൾമോസ്റ്റ് ആ ഐലാന്റിന്റെ തൊട്ടടുത്തെത്തും അപ്പൊ ഏതോ ഒരു പെണ്ണ് താഴെയുള്ള നദിയില് എന്തോ ഒരു അനക്കമുണ്ടെന്ന് ആ ചെമ്പനോട് പറയും അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഹീറോ അവൻ ആ വെപ്പൻ ഉപയോഗിച്ച് എല്ലാ വില്ലന്മാരെയും അറഞ്ചം പൊറഞ്ചം വെട്ടി അങ്ങനെ താഴെ ഇടാണ് അപ്പോഴായിരിക്കും ഹീറോ ദൂരത്തായിട്ട് ാണ് അവരെന്തുകൊണ്ടാണ് അവൻ അറ്റാക്ക് ചെയ്യാത്തത് എന്നാലോചിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഹെയറോയ്ക്ക് പിടികിട്ടുക അവർ സമരം ചെയ്യാണ് സമരം ചെയ്ത് ചെയ്ത് അവര് വീണ്ടും വീണ്ടും വില്ലന്മാരെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഹെയറോയുടെ വെപ്പനാണെങ്കിൽ നല്ല പവറുണ്ട് പക്ഷെ അവൻ എത്രത്തോളം വില്ലന്മാരെ കൊല്ലുന്നോ അത്രത്തോളം വില്ലന്മാരെ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഹീറോയ്ക്ക് മനസ്സിലാവും ആ സമരം ചെയ്യുന്നവരെ അവരെ വേണം ആദ്യം തകർക്കാൻ ഇല്ലെങ്കിൽ എൻ്റെ എനർജി അത് മുഴുവൻ വേസ്റ്റ് ആവും ഇവരെ മുഴുവനായിട്ട് എനിക്ക് തകർക്കാനും കഴിയില്ല ഹീറോ മുൻപോട്ട് കുതിച്ചു പാഞ്ഞ് ഓരോരോ മെയിൻ വില്ലന്മാരെയായിട്ട് അങ്ങനെ വെട്ടി താഴെയിടും അങ്ങനെ അവസാനം അവൻ ആ ജോബ് ക്വസ്റ്റ് അതിപ്പോ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും ഹീറോയ്ക്ക് വീണ്ടും ഒരുപാട് റിവാർഡ്സ് ഒക്കെ കിട്ടും പക്ഷേ അതിന്റെ ഏറ്റവും അവസാനം പ്ലെയർ എവിടെയൊക്കെ പോയാലും അവന്റെ പിന്നാലെ തന്നെ മരണത്തിന്റെ മാലാഖ അവനെ പിന്തുടരും എന്നൊരു മെസ്സേജ് കൂടെ എഴുതി കാണിക്കും അതിനുശേഷം അവനിപ്പോ മറ്റൊരു എബിലിറ്റി കൂടെ ഓപ്പൺ ആവും അതായത് പ്ലെയറിനെ കൊണ്ട് ഇനി മുതൽ ഷാഡോ ആർമിയെ കൂടെ കൺട്രോൾ ചെയ്യാൻ കഴിയും അത് കണ്ട് സംഘം ഞെട്ടും എന്ത് ഷാഡോ ആർമിയോ അതെന്താണെന്ന് പറഞ്ഞ് അവനതിൽ കൂടുതൽ ചെക്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ വീണ്ടും നോട്ടിഫിക്കേഷൻ ബാറിൽ ഒരു ഓപ്ഷൻ കൂടെ അവന് കാണിക്കും അതായത് മരിച്ചവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി അത് അവൻ ആവശ്യമുണ്ടോ യേസ് ഓർ നോ എന്നൊരു കോളം അവൻ കാണും ഹീറോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒരു സൈഡില് അവൻ ഭയങ്കര ഹാപ്പിയാണ് മറ്റൊരു സൈഡില് ആ ഒരു പവർ എടുത്തു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ആയിട്ട് സംഭവിക്കോ എന്നുള്ള പേടിയും നോട്ടിഫിക്കേഷൻ ബാറിൽ വീണ്ടും ഇതൊരു ഹിഡൻ ഗ്ലാസ് ആണ് നിനക്കല്ലാതെ മറ്റാർക്കും ഈ പവർ വിസിബിൾ ആവില്ല എന്ന് കാണിക്കും അതുകൊണ്ട് ഹീറോ അവൻ വീണ്ടും കാര്യമായിട്ട് ആലോചിച്ച് സങ് ഇപ്പോ എസ് എന്ന് പറയുന്ന ബട്ടൺ അത് പ്രസ് ചെയ്യാൻ തുടങ്ങുകയാണ് ഇത്രയും നാളും സങ് ഒറ്റയ്ക്കായിരുന്നു അവന്റെ ലെവല് കൂട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ എസ് എനേബിൾ ചെയ്തു കഴിഞ്ഞ അവന്റെ അപ് ചെയ്യാൻ അവന്റെ കൂടെ ഒരു ടീം തന്നെ ഉണ്ടാവും ഹീറോയുടെ മനസ്സിലും നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ടീം അവന്റെ കൂടെ വേണം എന്ന് തന്നെയാണ് സെക്കൻഡ് അവൻ എന്തൊക്കെയോ ഷാഡോ പവറുകള് അവന്റെ ബോഡിയിലൂടെ ഇപ്പൊ സ്പീഡിലും മിന്നുമായും അപ്പൊ സിസ്റ്റത്തില് വീണ്ടും ഒരു കീവേർഡ് ചോദിക്കും അത് കൊടുത്താൽ മാത്രമേ ആ ഷാഡോസിന് മുഴുവൻ അവൻ ചെയ്തെടുക്കാൻ കഴിയൂ ഹീറോ ആണെങ്കിൽ എന്ന് പറയുന്ന ഒരു കൊടുക്കും അടുത്ത

നിങ് നടക്കുന്നുണ്ട് പക്ഷെ അതിൽ പലതും നമ്മൾ അറിയുന്നില്ല അങ്ങനെ സംഭവിച്ചിട്ടുള്ളവരെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അതിനുശേഷം അവരെ മറ്റാരെങ്കിലും തട്ടിയെടുക്കുന്നതിന് മുൻപ് നമ്മുടെ ടീമിൽ ചേർക്കണം അതേസമയം സംഘിന്റെ മുൻപിൽ ആ ഷാഡോസ് അവറ്റകളെല്ലാം മുട്ടുകുത്തി അങ്ങനെ വണങ്ങി നിൽക്കും അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു സീസൺ ഇവിടെ അവസാനിക്കുകയാണ് കൂട്ടുകാർക്ക് ഈ സീസൺ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സീസണ് കട്ട സപ്പോർട്ട് കൊടുക്കുക പിന്നീട് നമുക്ക് എല്ലാവർക്കും അടുത്ത സീസണു വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ അടുത്തൊരു അടിപൊളി സീസണുമായിട്ട് കാണുന്നവരെ ഇറ്റ് വിത്ത് മല്ലു